കേരളമൊട്ടാകെ സ്കൂൾ കലോത്സവത്തിന്റെ ആവേശത്തിലാണ്. സ്കൂൾ കലോത്സവം കൊണ്ടാടുന്നത് കോഴിക്കോടാണെങ്കിലും കേരളമൊട്ടാകെ അതിൻ്റെ ആവേശത്തിലാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ കോവിഡ് മൂലമുള്ള 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന കലോത്സവമാണ്. 2019 കലോത്സവത്തിന് ശേഷമുള്ള ഈ കലോത്സവം ഗംഭീരമാക്കാനായിട്ട് ആളുകളും മത്സരാർത്ഥികളും എല്ലാവരും സജ്ജമായിരിക്കുകയാണ്. ഇന്ന് കലോത്സവത്തിൻ്റെ 3ാം ദിനം പ്രധാന വേദിയായ വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇന്നിവിടെ പ്രധാനമായും 2 മത്സരങ്ങളാണ് നടക്കുക. 9 മണിക്കുള്ള കുച്ചിപ്പുടി മത്സരവും 3 മണിക്കുള്ള മാർഗംകളി മത്സരവും. ജഡ്ജസ് എല്ലാം തയ്യാറായി കഴിഞ്ഞു. 2 ജഡ്ജസാണ് മത്സരത്തിനുള്ളത്. മത്സരാർത്ഥികൾ കൂടാണ്ട് ഒരുപാട് കാണികളായും ഒരുപാട് പേർ ഇവിടത്തേക്ക് തടിച്ചു കൂടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാണികളുടെയും മറ്റുള്ളവരുടെയും പ്രതികരണങ്ങളിലേക്കും കുട്ടികൾ, സ്കൂൾ കുട്ടികൾ വളരെ വലിയൊരു പങ്ക് ഈ കലോത്സവത്തിൽ വഹിക്കുന്നുണ്ട്. അവർ ഒരുപാട് വെൽഫെയർ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി ഈ കലോത്സവ വേദിയിലുണ്ട്. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് സ്കൂൾ കുട്ടികളുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. അവരെങ്ങനെയാണ് കലോത്സവത്തെ മാറ്റുരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് സഹായിക്കാനായിട്ട് പറ്റുന്ന പോലെ ചെയ്യും. അറിയില്ല, ഇന്ന് ആദ്യമായിട്ടാണ്. വെസ്റ്റ് ഹിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ. ഒന്നില്ല. അതെ, ഞങ്ങൾ ഡ്യൂട്ടിക്ക് വന്നായിരുന്നു. ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന്. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തൊക്കെ ഡ്യൂട്ടീസാണ് നിങ്ങൾക്ക് ഇന്നുള്ളത്? ഓർഗനൈസിംഗ് കമ്മിറ്റിയിലാണ്. അല്ല, വെൽഫെയർ കമ്മിറ്റി ഡ്യൂട്ടിയാണ്. മത്സരങ്ങളൊക്കെ കാണാൻ സമയം കിട്ടുമോ ഇതിൻ്റെ ഇടയ്ക്ക്? ഓ, കാണാൻ പറ്റിയ സമയം കാണാൻ പറ്റുമ്പോഴേക്ക്. ഞങ്ങൾ പ്ലസ് വൺ വെൽഫെയർ കമ്മിറ്റി. ആ, ഇന്നലെ ഒക്കെ ഉണ്ടായിരുന്നു, മെഞ്ഞാന്ന് ഉണ്ടായിരുന്നു. കൊറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഓ, കോഴിക്കോടല്ലേ, അപ്പൊ അതിന്റെ ആവേശം ഉണ്ടല്ലോ. ആ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആ, കോഴിക്കോടല്ല, ബാക്കി എല്ലാ സ്ഥലത്തുള്ള ആൾക്കാരും വരുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്. ഒരു ഇപ്പോൾ സ്ഥലമില്ലെങ്കിലും എന്താ, കുറച്ച് കഴിഞ്ഞാൽ എല്ലാ സീറ്റും ഫുള്ളായിട്ടുണ്ടാവും. ഒരിത്തിരി സ്ഥലം പോലും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങളെന്താ, പൂജയിൽ വെള്ളം നിറയ്ക്കുക, പിന്നെ അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ് ഇല്ലില്ല. ഫ്രണ്ട്സ് കുട്ടികൾ പറയുന്ന പോലെ തന്നെ മത്സരങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ കാണികളൊക്കെ കുറച്ച് കുറവാണെങ്കിലും ഉച്ചയാവുമ്പോഴേക്കും ആയിരിക്കും കൂടുതലും കാണികൾ എത്തുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഉച്ചയാവുമ്പോഴേക്കും ഒരുപാട് പേർ കാണികളായിട്ട് ഈ വിക്രം മൈതാനിയിലേക്ക് എത്തും. വിക്രം മൈതാനിയിൽ മാത്രമല്ല, മറ്റ് വെന്യൂകളിലും ഇത് തന്നെയാണ് അവസ്ഥ. കേരളമൊട്ടാകെയുള്ളവർ കലോത്സവം കൊണ്ടാടുകയാണ്. വേദി ഒന്നായ വിക്രം മൈതാനിയിലെ ആദ്യ മത്സരം കുച്ചിപ്പുടി ആരംഭിച്ചിരിക്കുകയാണ്. വളരെ മികച്ച ചുവടുകളുമായി ആദ്യത്തെ മത്സരാർത്ഥി സ്റ്റേജിൽ മുന്നേറുകയാണ്. വളരെ രസമുള്ളൊരു കാഴ്ചകൾ തന്നെയാണ്. കുച്ചിപ്പുടിയെക്കുറിച്ച് പറയുമ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഉത്ഭവമെങ്കിലും കേരളത്തിലുള്ളവരും ഒരുപാട് പേർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കലാരൂപം കൂടിയാണ്. നമുക്ക് ഇവിടെ കാണികളായിട്ടും ഒരുപാട് പേരുണ്ട്. ഇത്രയും രാവിലെയായിട്ടും സ്കൂൾ കുട്ടികളും അങ്ങനെ ഒരുപാട് പേർ കാണികളായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്കൂൾ കുട്ടികളോട് ചോദിച്ചു നോക്കാം, അവരുടെ സ്കൂൾ കലോത്സവ ആവേശങ്ങൾ എങ്ങനെയാണ്. ഞാള് കോളേജ് ഉള്ളതാ, അപ്പൊ അവിടെ നിന്ന് വന്നതാ. ആ, അതാ വെസ്റ്റ് ഹിൽ കോളേജ്. ഓ, എല്ലാ സമയം മോശമൊന്നുമില്ല, ഇനിയിപ്പോ ആൾക്കാരൊക്കെ വരുന്നല്ലേ ഉള്ളു. ഓ, എല്ലായിടത്തും പോക്കുണ്ട്. ഇല്ലില്ല, ഞങ്ങളെ കോളേജ് അല്ല, നമ്മളെ കോളേജ് ഇല്ലല്ലോ. പണ്ടത്തെ സ്റ്റേറ്റുകളാണ്. വെറുതെ പറയാ, വെറുതെ
ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഇങ്ങനെ വന്ന് നോക്കുന്നതാണ്. അങ്ങനെ പോലില്ല, ഇവിടെ മാത്രമേ വരാം. കുട്ടികളൊക്കെ ആണെങ്കിലും കോളേജ് വിദ്യാർത്ഥികൾ പോലും കോളേജിൽ നിന്നുമൊക്കെ വേദിയിലേക്ക് എത്തി മത്സരം കാണാനുള്ള സന്തോഷത്തിൽ എത്തുവാണ്. കോളേജ് കുട്ടികൾ മാത്രമല്ല, രക്ഷകർത്താക്കളുമായിട്ട് മത്സരാർത്ഥികൾ, അല്ലാണ്ടും രക്ഷകർത്താക്കൾ കുട്ടികളുമായിട്ടൊക്കെ ഈ വേദിയിലേക്ക് എത്തുന്നുണ്ട്. സീറ്റുകളൊക്കെ ഫില്ലായി തുടങ്ങി. നമുക്ക് അറിയാൻ കഴിയുന്ന ഉച്ചയാവുമ്പോഴേക്കും വേദി മൊത്തത്തിൽ തന്നെ കവറാവുന്നതാണ് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത്.